പ്രിൻസ് ദോഡ് ഹാലി ലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ കർത്താവിനെ നന്ദി പറയുവാൻ തക്കണ്ണം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഹലൂയ കരങ്ങളൊക്കെ ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞു സ്ത്രോത്രമപ്പാ സ്തോത്രം അപ്പാ സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്രം സ്ത്രോത്രമപ്പ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം സ്തോത്രം സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മൾ കാത്തുരുപാലില്ലേ അത് നോർത്തു നന്ദി പറഞ്ഞ കഥാവേ അങ്ങടെ വൻകൃപയ്ക്ക് അങ്ങടെ വൻകൃപയ്ക്ക് ആയിസ്തോത് അങ്ങനെ വൻകൃപക്ക് ആ ഈ സ്തോത്രം കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നില്ല യെസ് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു കർത്താവെ സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് സഹായിച്ചല്ലോ അതിനായിട്ട് സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന കൃപകളെ ഓർത്തിട്ട് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു സ്തോത്രം അബ്ബ സ്തോത്രം അബ്ബ സ്തോത്രം 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 ഈ ഈ ഈ ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം പറഞ്ഞു കർത്താവെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ ീർത്തനക്കാരൻ മുപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു യഹോവേ ഞാൻ അങ്ങെ പുകഴ്ത്തുന്നു അങ്ങനെ ഉദ്ധരിച്ചിരിക്കുന്നു എൻ്റെ ശത്രുക്കളിനെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയതുമില്ല ഹലെ ഞാൻ ഞാനങ്ങയെ പുകഴ്ത്തുന്നു കർത്താവ് എന്നെ ചെയ്ത് അങ്ങ് ഉദ്ധരിച്ചിരിക്കുന്നു ഹാസ് ലിഫ്റ്റ് ആൻഡ് മീ ആപ്പ് എന്നെ ഉയർത്തിയിരിക്കുന്നു എന്നെ നിവർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കഷ്ടതയിൽ നിന്ന് എൻ്റെ കുനിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ ചെയ്തു എന്നെ ഉദ്ധരിച്ചു എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് അങ്ങ് ഇടയാക്കിയില്ല നാല് യഹോവിടെ വിശുദ്ധന്മാരെ കർത്താവിന് സ്തുതി പാടുവീൻ കർത്താവിൻ്റെ വിശുദ്ധ സ്തോത്രം ചെയ്യുവീൻ അപ്പം ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുക സ്തുതി പാടുവീൻ കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവേൻ ഐ മീൻ ഹലുയ്യ അവന്റെ കോപം ക്ഷണ നേരത്തേക്കേ ഉള്ളൂ കർത്താവിൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന എല്ലാവർക്കും ഉഷസിലോ ആനന്ദഘോഷം വരും പതിനൊന്നും പന്ത്രണ്ടും നമുക്ക് ഫെമിലിയറായ വാക്കി അങ്ങൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു എന്നെ രട്ടഴിച്ചു എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ അങ്ങേയ്ക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ ഹാലി ലൂയ്യ എന്നതിനു വേണ്ടിയതൊക്കെ ചെയ്ത് ഞാൻ മൗനമായിരിക്കാനല്ല ഞാൻ സന്തോഷത്തോടെ കർത്താവിന് സ്തുതി പാടാൻ വേണ്ടിയ കർത്താവൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഹാലിലൂയ ഈ പ്രവാതിൽ സന്തോഷത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം കേട്ടോ ആരും അശ്രദ്ധരായിട്ടിരിക്കരുത് എല്ലാം എല്ലാവരും അടച്ച് കഥാവിന്റെ സന്നിധി പ്രാർത്ഥനയോട് കൂടി ഇരുന്നാട്ടെ ഹലി ലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഞങ്ങളുടെ സ്വർഗപിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു കഴിഞ്ഞ പകൽ കാലം മുഴുവൻ ഞങ്ങളെ കാത്തു കാത്തുപരിപാലിച്ചല്ലോ അമ്മേൻ അതിനായിട്ട് സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നല്ലോ അതിനായിട്ട് സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ അതിനായിട്ട് സ്തോത്രം അപ്പാണ് ഈ പകൽക്കാലം അങ്ങനെ തങ്ക ചെറുകടികൾ ഞങ്ങളെ മറയ്ക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയെ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് അപ്പാ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുക കർത്താവ് അവരെ കുടുംബമായി ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഇവരുടെ സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു എല്ലായിടത്തും നിന്റെ മക്കളൊരു ബ്ലെസ്സിങ് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശു നാമത് ഇവരെ വിട്ടുമാറുവാൻ കൽപ്പിക്കുക സ്പെഷ്യലി കഥാപെ വയറിനകത്തുള്ള അസ്വസ്ഥതകളെല്ലാം കഥാവേ അങ്ങടെ പുത്രനാമ യേശുക്രിസ്തുവിന്റെ നാമത് സൗഖ്യം ഞങ്ങൾ കൽപ്പിക്കുക സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത് സൗഖ്യം പ്രാപിക്കുക അതുപോലെ കർത്താവ് എല്ലാ സ്പോണ്ടിലൈറ്റിസിന്റെ അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എല്ലാ സ്പോണ്ടിലൈറ്റിസിൻ്റെ അസ്വസ്ഥതകൾ യേശു ക്രിസ്തുവിന്റെ നാമത് സൗഖ്യമാകട്ടെ കിടക്കുമ്പോൾ തലകറങ്ങുക എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുക ഇരിക്കുമ്പോൾ അവൻ ബാ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവൻ ആ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ പരിപൂർണ്ണ സൗഖ്യമാകട്ടെ അമേൻ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ കഥാവെ ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലിലേക്ക് മടങ്ങി വരട്ടെ ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ കഥാവെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ശാരീരികം മറ്റെന്ത അസ്വസ്ഥതകളാണെങ്കിലും അതിന്മേൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിന് നന്ദി പറയുന്നു ാമം മഹത്വപ്പെടുവാനിട പറഞ്ഞു ജോലി വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവ് അത്ഭുതം ചെയ്യണമേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിഷയത്തിൽ വിവാഹത്തിൻ്റെ കാര്യത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം തുടർന്ന് ഞങ്ങൾ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു അങ്ങേ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങനെ നാമം ഉയരുവാൻ കർത്താവ് സഹായിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മെയിൻ ആമേയും ആമേം കഥാപ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കത്തില്ല മറിച്ച് നമുക്ക് നാളെ രാത്രിയിൽ നമുക്ക് സൺഡ സ്കൂളുണ്ട് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്ക് രാവിലെ ഒൻപതരയ്ക്കാണ് സഭായോഗം ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടി അതിൽ പങ്കെടുക്കണം അതുകൂടാതെ ശനിയാഴ്ച മുതലാണ് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും ആരംഭിക്കുന്നത് അതിലും കൃത്യമായി പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു കഥാപ്തിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ കൃപ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ ഈ കേൾക്കുന്ന മെസ്സേജുകളും ആവൻ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കഥാവ് അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിച്ച് ഒന്ന് തെസ്ലോണിക്കൽ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ അപ്പോസ്തുനായ പൗലു സ്ലിഹ തെസ്ലോണിക്കയിലുള്ള സഭയോട് പറയുക എപ്പോഴും എവർ മോർ എന്ന് വെച്ചാൽ ഇതൊരു കൽപ്പന പോലാണ് പറയുന്നത് എപ്പോഴും സന്തോഷിക്കുക ഐ മീൻ പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരി വിരോധാഭാസമായ ഒരു വാക്യമാണ് കാരണം ഒരാൾക്ക് എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നത് പൗലോ സബൂസോലൻ കാലാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനമൊക്കെ എഴുതുന്നത് ആ ലേഖനത്തിലും പൗലോ സംഭൂസോലൻ പറഞ്ഞുകൊണ്ട് കർത്താവിൽ സന്തോഷിപ്പീൻ അത് പിന്നെയും നിങ്ങളോട് പറയുന്നതിൽ എനിക്കൊരു നാണവുമില്ല നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം അപ്പോൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്നിവിടെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും കർത്താവെ ഞാൻ എങ്ങനെയാണ് എപ്പോഴും സന്തോഷിക്കുന്നു നമുക്ക് എപ്പോഴും സന്തോഷിക്കാനുള്ള വകുപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവ നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും കാരണം ഞാനും നിങ്ങളും ക്രിസ്തുവിലായിരിക്കുക ഹാലൂയ്യ അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ അകത്തായിരിക്കുമ്പോൾ നമ്മൾ ഐ അമീൻ പരാജയത്തെക്കുറിച്ചോ തോൽവിയെക്കുറിച്ചോ നിരാശയെക്കുറിച്ചോ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏത് പ്രശ്നം വന്നാലും നമുക്ക് സന്തോഷിക്കാം കാരണം അതിനകത്തുനിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് മതിയായവന് അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും സന്തോഷിപ്പിക്കും എന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രം ഉണ്ടാകുമെന്നാണോ അല്ല ഐ മീൻ ജീവിതമാണ് നമ്മൾ ഈ ഈ ജീവിതം നവുകയാണ് ഐ മീൻ ഈ ഈ ഈ ലോകമാകുന്ന സാഗരത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നിശ്ചിത നിശ്ചയമായിട്ടും പല വിധത്തിലുള്ള കാറ്റുകളും ആമേ തിരമാലകളും ഒക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കാം പക്ഷെ അവിടെയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എനിക്ക് യേശു ഉള്ളത് കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ കൂടെ യേശുളളത് കൊണ്ട് എന്നെ വിടുവിപ്പാൻ എൻ്റെ കൂടെ യേശു ഉള്ളത് കൊണ്ട് കനായിൽ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ യേശു ലാസറിനെ ഭവനത്തിൽ ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ ലാസറിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച യേശു കുറുടന് കാഴ്ച കൊടുത്ത യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ യേശു പക്ഷപാതക്കാരനെ എഴുന്നേൽപ്പിച്ചു വിട്ട യേശു കുളക്കരയിൽ കടന്നു ആ ആ രോഗിയെ സൗഖ്യമാക്കി യേശു എന്നിൽ ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ സാഹചര്യത്തിലും എനിക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട് ഹലുഹ്യ നമുക്കറിയാം നയനിലെ വിധവ വിധവയുടെ കുഞ്ഞു മരിച്ചു പോകുന്നു ആ നയനിലെ പ നയൻ പട്ടണത്തിൽ നിന്ന് വിധവ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ശവമഞ്ചോൻ ചുമന്നുകൊണ്ട് പുറത്തോട്ട് വരുന്നു ആമേൻ ആ പുറത്തോട്ട് വരുന്ന രംഗം യേശു അകത്തോട്ട് വരിക യേശു അകത്തോട്ട് വരുമ്പോൾ ആമേൻ ഇവളുടെ കരച്ചിലും ഇവിടെ കണ്ണുനീരും ഒക്കെ കണ്ടിട്ട് പതി ലോക്കോസ് അസോസിയേഷൻ ഏഴിന് പതിമൂന്നിൽ പറയുന്നത് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു അവളോട് പറയുക കരയണ്ട എന്ന് പറഞ്ഞു അതും ഒരു കൽപ്പനയാണ് കരേണ്ട എന്ന് പറഞ്ഞു ഇന്ന് പ്രഭാത് കർത്താവ് നമ്മളോടും പറയുക നോ നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല ഒന്നു പോർത്ത് കരയണ്ട ഞാൻ നിങ്ങളുടെ കൂടെയില്ലേ ആ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് വിടുതൽ തരും അപ്പോൾ നമ്മൾ ചോദിക്കും ഞാൻ കരയാതെ ഞാൻ എന്ത് ചെയ്യും ഞാൻ കരഞ്ഞ അവരെയും ഇവരെയൊക്കെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല കരയാതെ കർത്താവിനെ വിളിക്കേ യേശുവേ ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിലായിരിക്കുന്നു അങ്ങനെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ വിടുവിപ്പാൻ ആ കർത്താവ് ഇറങ്ങി വരും നിശ്ചയമായിട്ടും കർത്താവ് നമ്മളോടും പറയുന്നൊരു വാക്കുണ്ട് കുഞ്ഞേ നീ കരയേണ്ട നീ വിഷമിക്കേണ്ട നീ ഭാരപ്പെടേണ്ട ഞാനതിനകത്തുനിന്ന് പരിഹാരം തരും ഹലലൂയ അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരിക ഈ രണ്ടായിരത്തി ഇരുപത്തി ആ മീൻ സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി കരയേണ്ട പ്രാർത്ഥിക്ക് കരയേണ്ട പ്രാർത്ഥിക്ക് കരയാതെ ആ മീൻ അല്ലെങ്കിൽ നിലവിളിച്ച് അവരോടും ഇവരോടും പറയേണ്ട ആർക്കും സന്ദേശങ്ങളൊന്നും വായിക്കേണ്ട കർത്താവിൻ്റെ സന്നിധിയിലിരിക്കെ കർത്താവെ ഞാൻ ഇങ്ങനൊരു പ്രതിസന്ധിയിലൂടെ പോകുന്നു കർത്താവെ ഇങ്ങനൊരു വിഷയം ഞാൻ അഭിമുഖീകരിക്കുന്നു കഥാവെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് ുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവ് പറയും ഡോണ്ട് വറി ഞാനുണ്ടല്ലോ ഞാൻ അത്ഭുതം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പേര് അത്ഭുതം മന്ത്രി എന്നാണ് അതുകൊണ്ട് വിശ്വസിക്കണം ഐ മീൻ എൻ്റെ കൂടെ കർത്താവുണ്ട് ഉറക്കയൊന്ന് പറഞ്ഞ് യേശു എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒന്നുകൂടെ നിന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അതുകൊണ്ട് ആ പുസ്തകൻ പരിശുദ്ധാൻ ഭാവിൻ പറഞ്ഞ് എപ്പോഴും സന്തോഷിച്ചാൽ മതി നിരാശപ്പെടണം ഞാൻ ചോദിക്കട്ടെ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വാസ്തവമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ നിരാശപ്പെടുവോ സത്യം പറ നിങ്ങൾ നിരാശപ്പെടുമോ നിങ്ങൾ ഭാരപ്പെടുവോ ഇല്ല കാരണം എന്നാൽ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യമായി കഴിഞ്ഞാൽ തിരിച്ചറിവായി കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് പ്രശ്നം വന്നാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കരയേണ്ട ആവശ്യമില്ല കാരണം യേശു എൻ്റെ കൂടെയുണ്ട് ഹാലിൽ അത്ഭുത മന്ത്രിയായവൻ എൻ്റെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവര് നമുക്കുണ്ടാകേണ്ട കോൺഫിഡൻസാണ് ഉറപ്പാണ് യേശു എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ പറഞ്ഞ് എപ്പോഴും സന്തോഷിപ്പിന് എന്നെ കാരണം എന്നെ ബാങ്കിൽ കുറച്ച് പൈസ ഉള്ളത് കൊണ്ടാണോ അല്ലെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണോ അല്ല എൻ്റെ കൂടെ യേശു ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും സന്തോഷിക്കും കാരണം യേശുണ്ടോ എനിക്കെല്ലാം ഉണ്ട് ഒന്നുകൂടെ പറഞ്ഞ യേശുണ്ടോ എനിക്കെല്ലാം ഉണ്ട് ചിലർ പറയും കർത്താവേ എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല വേറെ ആരെങ്കിലും ഒന്നിനാൻ വേണ്ടി യേശു ഇല്ലേ യേശുണ്ടോ നിനക്കെല്ലാം ഉണ്ട് പ്രൈസ് ദ ലോഡ് കരമുയർത്തി പറയും എനിക്ക് ഉണ്ട് ഐ മീൻ യേശു ഉള്ളത് കൊണ്ട് എനിക്കെല്ലാമുണ്ട് നിങ്ങളുടെ ഏതാവശ്യത്തിലും ഇടപെടുവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞാൻ പറയട്ടെ ഇതൊരാശ്വാസത്തിന് വേണ്ടി പറയുന്നതല്ല ആക്ച്വലി ദിസ് ഈസ് ദ ട്രൂത്ത് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് യേശു ക്രിസ്തു കൂടെ ഉണ്ട് എന്നുള്ളതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വാസ്തവമായ സത്യം അല്ലാതെ നമ്മൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഉപദേശിമാർ പറയുന്ന കാര്യമല്ല യേശു നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ആ പോസ്റ്റോലി എപ്പോഴും സന്തോഷിക്കുക കാരാഗ്രഹത്തിൽ കിടങ്ങാൻ ആ പോസ്റ്റോലൻ സന്തോഷിക്കുക കാരണം എന്നാ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സന്തോഷത്തിന് കാരണം യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് ഐ ജോസഫ് പൊട്ടക്കനന്തി കിടക്കുമ്പോഴും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ജോസഫിന് പെറുപ്പില്ല കാരണം ദൈവജനം പറയും ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു അമേൻ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ അത് ജോസഫിൻ്റെ ലൈഫിനെ വ്യത്യസ്തമാക്കിയെങ്കിൽ അമീൻ എങ്ങും നിങ്ങൾ നിങ്ങളേതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ വാ തുറന്ന് പറയണം ഞാൻ ഇവിടെയും സന്തോഷിക്കും കാരണം ഇവിടെ എനിക്ക് യേശു എൻ്റെ കൂടെ ഉണ്ട് ഇതിനകത്തു തന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവൻ ഈ രോഗത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ വരുവാൻ ഈ പ്രതിസന്ധിക്കകത്തു തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ള യേശു എൻ്റെ കൂടെയുണ്ട് അതാണ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ഉറപ്പ് നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ ബലം നമ്മുടെ ഗ്യാരന്റി നമ്മുടെ എല്ലാം നമ്മുടെ പ്രത്യാശ എല്ലാം യേശുവിൻ്റെ കൂടെ ഉള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധമാവ് എന്നാ പറയുന്നു എപ്പോഴും സന്തോഷിപ്പി അപ്പം ആരെങ്കിലും ദുഃഖിച്ചിരിക്കുകയാണ് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ യേശു ഇല്ലേ യേശുണ്ടോ എന്താ ചെയ്യുക സന്തോഷിപ്പീൻ ഒന്നുകൂടെ സന്തോഷിപ്പീൻ റിജോയ്സ് എവർ മോർ ബിക്കോസ് യേശുവിൻ്റെ കൂടെ ഈ വചന താൽക്കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും അനുഗ്രഹമാക്കും കേട്ടോ ഗോഡ് ബ്ലെസ് യു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ് ബ്ലസ്ഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു